അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, നീ വലിയ നീതിമാനും യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനുമാണല്ലോ, എൻ്റെ ഈ പ്രവർത്തനം എനിക്കൊന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ മോഹമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അള്ളാഹു മറുപടി പറഞ്ഞു, ഓ മൂസ, എൻ്റെ നീതിയും യുക്തിപൂർവമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് അള്ളാഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തു, ഒരു ജലാശയമുള്ള ഒരു കാടിൻ്റെ അരുവികളുള്ള ഒരു മരം പറഞ്ഞു കൊടുത്തു. ആ മരത്തിൻ്റെ മുകളിൽ ആരും കാണാതെ അവിടെ ഇരിക്കണം, അവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും, പക്ഷേ പ്രതികരിക്കാൻ പാടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, പ്രതികരിക്കരുത്, ആ വിഷയത്തിൽ, അവിടെ നടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കരുത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ സന്തോഷമായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാട് തിരഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങി, അങ്ങനെ ആ കാട്ടിലെത്തുകയും അള്ളാഹു തആല പറഞ്ഞ മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുകയും ചെയ്തു. നേരം ഇരുട്ടായി, ഏകദേശം ഇരുട്ടിത്തുടങ്ങിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ് ഒരു കച്ചവടക്കാരൻ തൻ്റെ കുതിരയുമായി അവിടെ വന്ന് ആ മരത്തിൻ്റെ അടിയിൽ വിശ്രമിക്കുകയാണ്. അയാൾ വിശ്രമം കഴിഞ്ഞ് എണീറ്റ് പോയി, അയാളെ പണക്കി അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പരുന്ത് വന്ന് ആ പണക്കി കൊത്തിക്കൊണ്ട് ആ നിന്ന് പറന്നു നീങ്ങിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരുന്തിനെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ പരുന്ത് ഒരു അപ്പുറത്തെ പെരയിൽ കുറച്ചപ്പുറത്തൊരു വീട്ടിൽ ചെന്നുകൊണ്ട് പണക്കയത്തിൻ്റെ ആ വീടിൻ്റെ മുന്നിലിട്ട് കൊടുത്തു. അവിടുന്ന് വാതിൽ തുറന്ന് ഒരു കുട്ടി വന്ന് ആ പണക്കയെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് കൊണ്ടുപോയി. ഇതൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണുകാണാത്ത അന്ധനായ ഒരു വയസ്സനായ ഒരാൾ തൻ്റെ വടിയും കുത്തിപ്പൊടിച്ച് തപ്പിത്തടഞ്ഞ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് വിശ്രമിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ പണക്കൈ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ കച്ചവടക്കാരൻ തിരികെ വന്ന് അവിടെയെല്ലാം ഒന്ന് പരതി നോക്കി, പക്ഷേ അവിടെയൊന്നും പണക്കൈ കാണുന്നില്ല. ഈ വൃദ്ധനായ അന്ധനായ ആളോട് ചോദിച്ചു, എൻ്റെ പണക്കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ കച്ചവടക്കാരനോട് അന്ധനായ വയസ്സനായ ആ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് കണ്ണ് കാണാത്ത ആളാണ്, ഞാൻ അന്ധനാണ്, ഞാൻ എങ്ങനെ നിങ്ങളെ പണക്കി കാണുക? അങ്ങനെ അവർ തമ്മിൽ വാക്ക് തർക്കമായി. ആ കച്ചവടക്കാരൻ അവിടെ വീക്ഷിച്ചു കൊണ്ട് പറഞ്ഞു, ഇവിടെ ആരും വന്നിട്ടില്ല, നിങ്ങളല്ലാതെ ഇൻ്റെ പണക്കയെടുക്കാൻ ഒരു അവസരവും ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ പണക്കയെടുത്തതെന്ന് വാക്ക് തർക്കം അടിയുടെ വക്കിലെത്തി. അങ്ങനെ അവർ അടി തുടങ്ങി. അവസാനം വൃദ്ധനായ ആ അന്ധൻ അവിടെ മരിച്ചു വീണു. പരിസരം വീക്ഷിച്ച ആ കച്ചവടക്കാരൻ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്നും സ്ഥലം വിട്ടു. ഇതെല്ലാം കണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കണമെന്ന് തോന്നിയെങ്കിലും അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു പ്രതികരിക്കരുതെന്ന്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഓ പടച്ച റബ്ബേ, ഇതെല്ലാം എന്താണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഇവിടെ ഈ പണക്കിയ അത് ആ കച്ചവടക്കാരൻ കട്ടുകൊണ്ടുവന്നതാണ്, അത് ഞാൻ പരിന്തിൻ്റെ സഹായത്തോടു കൂടി ആ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുത്തു. പിന്നെ ഈ അന്ധനായ വയസ്സൻ മരിച്ചു വീണു ഇയാൾ അടികളെ കൊണ്ട്. ഇയാൾക്ക് കണ്ണു കാണാമായിരുന്ന കാലത്തു ഈ കച്ചവടക്കാരൻ്റെ പിതാവിനെ, അതായത് ഉപ്പയെ, ഇയാൾ കൊന്നുകളഞ്ഞിരുന്നു. അപ്പോൾ അയാളെ സന്താനമായ ഈ മകനെ കൊണ്ടുതന്നെ ഞാൻ അയാളെ കൊന്നുകളയാൻ തീരുമാനിച്ചിരുന്നു. ഇതാണ് ഇവിടെ നടന്ന സംഭവം. അപ്പോൾ ഒരു ചെറിയ കഥ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇൻഷാല്ലാ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.